സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ തന്റെ കരിയർ അവസാനിപ്പിക്കില്ലെന്ന് പരിശീലകൻ റൂഡി ഗാർഷ്യ. ടോക്ക് സ്പോർട്സിനോട് സംസാരിക്കുമ്പോഴാണ് ഗാർഷ്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ ഒരു പോസിറ്റീവ് എഡിഷൻ ആണ്. അദ്ദേഹത്തിന് എതിർ ടീമിലെ ഡിഫൻഡർമാരെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റൊണാൾഡോ. അദ്ദേഹം അൽ നസറിൽ കരാർ അവസാനിപ്പിക്കുകയില്ല, യൂറോപ്പിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഉറപ്പാണെന്നും ഗാർഷ്യ പറഞ്ഞു. ജനുവരിയിൽ 2.5 വർഷത്തെ കരാറിലാണ് റോണോ അൽ നസറുമായി സൈനിങ് നടത്തിയത്. 200 മില്യൺ ഡോളറിന്റെ കരാറിലാണ് ക്ലബ് താരത്തെ സൗദിയിലെത്തിച്ചത്. ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോളറായി റൊണാൾഡോ മാറുകയായിരുന്നു. ആദ്യമായാണ് യൂറോപ്പിന് പുറത്തൊരു ലീഗിൽ റോണോ കളിക്കാനെത്തുന്നത്. പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് CPL കളി തുടങ്ങിയ റൊണാൾഡോ 2003 മാഞ്ചസ്റ്ററിലേക്ക് കളിത്തട്ടകം മാറ്റുകയായിരുന്നു. അലക്സ് ഫെർഗ്യൂസൺ എന്ന ലെജൻഡിന് കീഴിൽ റൊണാൾഡോ വിഷൻ ജയിക്കാനായി സ്വയം പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ശേഷം സ്പെയിനിലേക്ക് മാറിയ താരം റയൽ മാഡ്രിഡിനെ പല കുറി ചാമ്പ്യന്മാരാക്കി. തുടർന്ന് ഇറ്റലിയിൽ യുവന്റസിനൊപ്പവും താരം ജൈത്രയാത്ര തുടർന്നു. യൂറോപ്പിലെ സകലതും നേടിക്കഴിഞ്ഞ ശേഷമാണ് റൊണാൾഡോ ഏഷ്യൻ ഫുട്ബോളിലേക്ക് എത്തിയത്. റൊണോയുടെ വരവ് അൽ നസറിന് മാത്രമല്ല ഏഷ്യൻ ഫുട്ബോളിന് തന്നെ നൽകുന്ന ആവേശം വളരെ വലുതാണ്. അൽ നസറിൽ സൈൻ ചെയ്തതോടെ റൊണാൾഡോയുടെ യൂറോപ്യൻ അധ്യായങ്ങൾക്ക് താൽക്കാലികമായി തിരശീല വേണ്ടിയിരിക്കുകയാണ്. അൽ നസറിന് വേണ്ടി കളിച്ച 2 മത്സരങ്ങളിലും റൊണാൾഡോയ്ക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനായിരുന്നില്ല. അൽ ഇത്തിയാദിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽവി വഴങ്ങിയ അൽ നസർ സൗദി സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽ തായിക്കെതിരെ അൽ നസറിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.